ഹലോ, വെൽക്കം ടു മിസ് ഹോം. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷീ ക്രിയേറ്റേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ മലപ്പുറം മീറ്റപ്പിനാണ് കേട്ടോ. മലയാളികളായിട്ടുള്ള ലേഡീസ് മാത്രമായിട്ടുള്ള യൂട്യൂബേഴ്സ്, ഇന്ത്യക്കകത്തു നിന്നല്ല ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് സ്ഥലങ്ങളിലുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഷീ ക്രിയേറ്റേഴ്സ്. അപ്പോൾ മലപ്പുറം പുത്തനത്താണി റെഡ് റോസ് കൺവെൻഷൻ സെൻറ്ററിലാണ് ഈ ഒരു മീറ്റപ്പ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ റംഷാദ് സാറാണ് ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് റംഷാദ് സാർ ആരാണെന്നുള്ളതും എന്താണ് ഈ ഒരു ഗ്രൂപ്പ് എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ സ്റ്റേജ് പ്രോഗ്രാമിൽ അവരെന്നെ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടു നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഉള്ളിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടാഗൊക്കെ കിട്ടി. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു കുറേ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് റെഡ് റോസ് കൺവെൻഷൻ സെൻറ്റർ കേട്ടോ. നല്ല വലിയൊരു ഹാൾ തന്നെയാണ്. അപ്പോൾ ഞാൻ അല്ലിനെ രാവിലെ ഉറക്കത്തു നിന്നൊക്കെ എടുത്ത് കുളിപ്പിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അത്യാവശ്യം ദൂരമുണ്ട് നമുക്ക്. അപ്പം എല്ലാവരും എത്തി വരുന്നതേ ഉള്ളൂ. അപ്പം ഇത് മൈ ചോയ്സ് ബൈ ഫലില. ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കരുത് എന്ന ലക്ഷ്യത്തോടെ 2016 നവംബർ 24 ആദ്യ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. പിന്നീട് PSC ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ PSCക്ക് പ്രോപ്പറായ ഒരു യൂട്യൂബ് ചാനൽ ഇല്ല എന്ന വാസ്തവം മനസ്സിലാക്കുകയും അങ്ങനെ PSC ബേസ്ഡ് ആയി A to Z ട്രിക്സ് എന്ന ചാനൽ ആരംഭിക്കുകയും കേരളത്തിലെ നമ്പർ 1 മാത്സ് യൂട്യൂബ് ക്ലാസ്സായി മാറുകയും ചെയ്യുന്നു. ഇന്ന് ബെസ്റ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോമായി അറിയപ്പെടുന്ന അൺഅക്കാഡമിയിലും ഏറ്റവും ബെസ്റ്റ് മാത്സ് ക്ലാസ് കൊടുത്തിരുന്നതും റംഷാദ് സാർ തന്നെ. ആ സമയത്ത് തൊഴിലവസരങ്ങളെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലവസരങ്ങൾ ദിവസവും 3 നേരം അപ്ഡേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതുവരെ 2300 വീഡിയോസ് ഈ ഒരു ചാനലിൽ മാത്രം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗണിതം മധുരമാക്കുന്നതിനായി റംഷാദ് വോയിസ് എന്ന 100K സബ്സ്ക്രൈബേഴ്സ് ഉള്ള മറ്റൊരു ചാനൽ. ഗൾഫ് ജോലികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ 100K സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഏതാനും ദിനങ്ങൾ മാത്രം കാത്തിരിക്കുന്ന A to Z ജോബ്സ്. ഇതിനൊക്കെ പുറമെ റംഷാദ് സീറ്റ് എന്ന പേഴ്സണൽ അക്കൗണ്ട്, ഷീ ക്രിയേറ്റേഴ്സ് എന്ന പെൺപടയെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള 3 വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, ഷീ ക്രിയേറ്റേഴ്സ് യൂട്യൂബ് ചാനൽ, ഷീ ക്രിയേറ്റേഴ്സ് ഇൻസ്റ്റാഗ്രാം, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരൊറ്റ വ്യക്തി മാത്രം. കഴിഞ്ഞില്ല, 8 കൂടുതൽ വെബ്സൈറ്റ്, 2 FB pages, 150 വാട്സ്ആപ്പ് ഗ്രൂപ്പ്, 70,000 ടെലിഗ്രാം കോണ്ടാക്ട്സ്, ഒരൊറ്റ സ്റ്റാറ്റസ് കാണാൻ മാത്രം 10,000 വ്യൂസ്. ഇതാണ് റംഷാദ് സാർ. On this precious day, we are witnessing a proud moment in the history of our Shee Creators. Malappurathinte Manimangamar orumichu koodunna Shee Gathering thirikkelukayanu. Poovilum koombaattilum uppilum mulagilum mukkilum moolayilum camera kannukal padippikkunna oru kootam penpadagal. Yes, adaanu nammal Shee Creators. So we are going with the anchors today. I'm Hanu from channel Tempting Flavors by Hanu. അപ്പോ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു, പിന്നെ രണ്ടാമതായി എന്റെ വൈഫിനോട്. കാരണം ഇത്രയും പെണ്ണുങ്ങളെ വെച്ചൊരു ഗ്രൂപ്പ് ഞാൻ കൊണ്ടുവരണമെങ്കിൽ അവളെ സപ്പോർട്ട്, നല്ലൊരു സപ്പോർട്ട് വേണം. അപ്പൊ ആ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അവളെ ഇപ്പോഴും ഇല്ല, കേൾക്കുന്നില്ല തോന്നുന്നു. ഇനി വന്നിട്ടൊന്നുകൂടി ഞാൻ പറയണ്ടേ. അപ്പോ അത് നല്ലൊരു സപ്പോർട്ട് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് അറിയാലോ സംഭവം എന്ന് വെച്ചാല്, നിങ്ങൾ സംഭവിക്കും അങ്ങനെ ഗ്രൂപ്പ് ഒരു പെണ്ണിനെ വെച്ചെങ്കിൽ ഹസ്ബൻഡിനെ ആരെങ്കിലും സംഭവിക്കും. അപ്പൊ അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അത് അതുപോലെ തന്നെ നിങ്ങളെ ഇത്രയും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡുമാരോടും നിങ്ങൾ തീർച്ചയായും നന്ദി പറയാം. കാരണം അവർ ചിലപ്പോൾ വർക്കൊക്കെ ഒഴിവാക്കിയിട്ടായിരിക്കും ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നത്. ചിലപ്പോൾ 2 ദിവസം നിങ്ങൾ മുണ്ടാതെ കടന്നിട്ടൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർ വരാൻ വേണ്ടിട്ട്. അപ്പൊ അവരോട് നിങ്ങൾ ആദ്യം നന്ദി പറയാം. നിങ്ങള് പല ആളുകളും പറയുന്നതാണ് സപ്പോർട്ടില്ല സപ്പോർട്ടില്ല എന്നൊക്കെ. ആ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിനാട്ടും വലിയ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടാല്ല. കാരണം ഒരുപാട് ആളുടെ സ്വപ്നമാണ് ഇവിടെ വരിക, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനല് തുടങ്ങുക, യൂട്യൂബ് ചാനല് മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ആ സ്വപ്നമാണ് ഇപ്പോൾ പല ആളുടെ സ്വപ്നമാണ് നിങ്ങൾ നേടിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഷീക്രേറ്റേഴ്സ് ഗ്രൂപ്പ് 2019 തുടങ്ങി. 2019 3 നാള് വെച്ച് തുടങ്ങിയതാണ്. ആ 3 നാള് വെച്ച് തുടങ്ങിയപ്പോ ഏകദേശം 750 ആളുകളുണ്ട്. 3-4 ഗ്രൂപ്പുകളിലായിട്ട് 750 മെമ്പേഴ്സ് ആണ്. അതിൽ പല ജില്ലക്കാരുണ്ട്, UAE ഉള്ളവരുണ്ട്, പല ഇന്റർനാഷണൽ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഒരുപാട് പേരുണ്ട്.
അപ്പൊ അങ്ങനെ ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഷീ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് അറിവുകൾ നമ്മൾ പരസ്പരം കൈമാറുന്നതാണ്, അറിവുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അപ്പൊ എനിക്ക് ഞാൻ തുടങ്ങാൻ കാരണം അതിന്റെ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു എന്റെ അറിവുകൾ ഞാൻ വർദ്ധിപ്പിക്കുക, എന്റെ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ മറ്റാളുകൾ ചിലപ്പോൾ ചില ആളുകൾ ചെറിയ പ്രശ്നമായിരിക്കും കേൾക്കുന്നത്, പക്ഷെ അവർക്ക് മണ്ടത്തരമാണ് അവർക്ക് തോന്നിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ കുറച്ച് അറിയുന്ന ആൾക്ക് മണ്ടത്തരമാണ് തോന്നിക്കഴിഞ്ഞാലും എനിക്കതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു അവസരമായിരുന്നത്. അപ്പൊ അത് ആ മുന്നിൽ കണ്ടത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഗ്രൂപ്പ് തുടങ്ങിയത്. ഏകദേശം ഇപ്പോഴും ഏകദേശം 750 ഡെയിലി 2 വീഡിയോ 3 വീഡിയോ ഞാൻ എന്നും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു ജോബാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സർക്കാർ ഉദ്യോഗം നമുക്ക് എനിക്ക് കിട്ടുകയാണെങ്കിൽ എന്റെ ചാനൽ സർക്കാർ ഉദ്യോഗമാണെങ്കിലും എനിക്ക് സർക്കാർ ഉദ്യോഗമല്ല, ഞാൻ അറിയിക്കുന്ന ആളാണ് മാത്രമാണ്. എനിക്ക് സർക്കാർ ഉദ്യോഗം ഇഷ്ടമില്ലാത്തതുകൊണ്ട് കാരണം വെച്ചാൽ നമ്മളൊരു ഫാനിന്റെ ചോക്കിൽ ഇരുന്നിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത വർക്ക് നമ്മൾ 4-5 മണി വരെ ഇങ്ങനെ എടുക്കുന്നതിന് പകരം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വർക്കുകൾ നമുക്ക് ഇഷ്ടം പോലെ ഉച്ചക്കൊക്കെ ഉറങ്ങണം എന്ന് ഞാൻ പോയി ഉറങ്ങിയിട്ട് നമുക്ക് വേറെ വർക്ക് ചെയ്താൽ മതി നമുക്ക് പോകും. അപ്പൊ അതാണ് നമ്മളെ ചോദിക്കുന്നത്. എനിക്ക് അതിന് തള്ളിപ്പറയല്ല, ഞാൻ എന്റെ കാഴ്ചപ്പാട് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഓരോ പ്രോഗ്രാം ആണെങ്കിലും നമ്മുടെ ഗസ്റ്റുകളുണ്ട്. നമ്മള് ഇപ്പോ ഇതില് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഗസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും അറിയില്ല അവർ ഗസ്റ്റാണോ അല്ലെങ്കിൽ ജസ്റ്റ് വന്നതാണെന്നൊക്കെ. നമ്മുടെ സ്റ്റേജിലേക്ക് എടുത്ത് വിളിക്കുന്നത് അവർക്ക് പോലും അറിയില്ല, നമ്മള് ഗസ്റ്റുകൾ വിളിക്കലാണ്. അപ്പൊ ആ ഗസ്റ്റുകള് നമുക്ക് അവരുടെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരുപാട് അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യനും അങ്ങനെ വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നമ്മൾ കേട്ടാൽ കരഞ്ഞു പോകുന്ന സ്റ്റോറികളൊക്കെ നമുക്ക് പലർക്കുണ്ടാവില്ല, പലർക്കല്ല പല ആളുകൾക്ക് ഉണ്ടാകും. പക്ഷെ അവർ നമ്മുടെ പ്രശ്നങ്ങളാണ് വരുത്തുന്ന പറയും, പക്ഷെ മറ്റുള്ളവർ കേൾക്കുമ്പോഴാണ് നമുക്ക് എന്തായാലും അതിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ പ്രശ്നങ്ങളിൽ നിന്നും എങ്ങനെയും ചെറിയ ചാൻസ്, ചെറിയ വെളിച്ചത്തിന്റെ വെളിച്ചം, ചെറിയ കച്ചിത്തുമ്പ് കിട്ടിയിട്ട് അതിൽ നിന്ന് അതിലൂടെ ചെറിയ കാര്യങ്ങൾ വരുമാനമുണ്ടാക്കി പല ജീവിതം പരിധിയിലാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴും യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നത് പോലെ തന്നെ ക്ലാസ്സില് കുട്ടികൾക്ക് ക്ലാസ്സിലെടുത്ത് നമ്മുടെ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് രമ്യയാണ്. രമ്യ ഞാൻ ഇവിടെ ശരിക്കുമ്പോ വിന്നേഴ്സ് ക്ലാസ്സിലോ 2019 ഓഗസ്റ്റ് 11 എഡ്യൂക്കേഷണൽ ബേസ്ഡ് വിന്നേഴ്സ് ക്ലാസ് റൂം എന്ന പേരിൽ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നു. 600-ൽ 566 മാർക്കോടുകൂടെ SSLC വിജയിക്കുന്നു. 2001 കേരള എൻട്രൻസിൽ 750 റാങ്കിലായി. ജീവിത സാഹചര്യങ്ങൾ പല രീതിയിൽ പരീക്ഷണമായി വന്നപ്പോഴും ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് എല്ലാവർക്കും മാതൃകയായ വ്യക്തി. ലെക്ചറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2nd വിവാഹം കഴിക്കുകയും അത് ജീവിത വഴി തന്നെ മാറ്റിമറിക്കുകയും മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ സ്വന്തം ശരി എന്ന ഒരു തീരുമാനം എടുത്തതിന്റെ പേരിൽ മാനസിക രോഗിയായി മുദ്ര കുത്തുന്നു. October 9 ബ്ലോഗ് ആസ്പദമാക്കി ജസ്റ്റിസ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നു. 1.5 വീൽ ചെയറിലൂടെ നടക്കുന്ന തന്നെ പോലുള്ള കുട്ടികൾക്ക് എല്ലാവരെ പോലെയും എല്ലാം നേടിയെടുക്കാനാവും എന്ന് കാണിച്ചു തന്ന മിടുക്കി കുട്ടികൾ. പ്രായത്തിൽ ഭർത്താവ് മരിച്ചു, 14-10 വയസ്സുള്ള മക്കളെയും കൊണ്ട് തളർന്നു പോവാതെ മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ചു കാണിക്കുന്ന, സ്വന്തമായി ഒരു വരുമാനം വേണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. കുക്കിംഗ്, ബ്ലോഗ്, ബ്യൂട്ടി ടിപ്സ് എന്നിവയിലൂടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന മിസ്സിസ് മുനീറ അടിപൊളി കിച്ചൻ. സത്യത്തില് എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. സാറതൊരു ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയി. സർപ്രൈസ് തരും തരും എന്ന് പറഞ്ഞെങ്കിലും ഇത്ര വലിയൊരു സർപ്രൈസ് ആണെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കാരണം എനിക്ക് സന്തോഷിക്കണോ കരയണോ എന്താ വേണ്ടത് എനിക്കറിയില്ല. കാരണം എന്റെ ജീവിതത്തില് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേരെന്നെ വിളിച്ചു പറഞ്ഞ് ഞാൻ ആ സ്റ്റേജിലേക്ക് കടന്നു വരുന്നത്. അതെനിക്ക് കിട്ടിയത് യൂട്യൂബിലൂടെയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, കേൾക്കുമ്പോ നിനക്ക് തമാശയായിട്ട് തോന്നും, ഈ യൂട്യൂബിന്റെ നമ്മളൊക്കെ പറയുന്ന സൂസൻ പുള്ളിയിലൊന്ന് കണ്ടെങ്കിൽ എന്ന് ഇപ്പൊ ആഗ്രഹിക്കുകയാണ്. കാരണം പുള്ളിയുടെ ഒരു യൂട്യൂബ് അതിലൂടെയാണ് കിട്ടുന്ന ഈ ഓരോരോ അംഗീകാരങ്ങളും കാണുമ്പോഴും, പിന്നെ അതുപോലെ തന്നെ ഈ ഷീ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പിൽ വന്ന് ഞാൻ പെട്ടതിന്റെ ഒരു അംഗീകാരം. എന്റെ ഇക്ക മരിച്ചുപോയി, എന്റെ ഇക്ക ഇരുന്ന് കാണുന്നുണ്ടാവും ഇവള് ഈ ഒരു വേദിയിലോ ഇങ്ങനെ എത്തിയോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. കാരണം ഞാൻ ശരിക്കും ഒരു 4 ചുമരിന്റെ ഉള്ളിൽ അകപ്പെട്ടിരുന്ന ഒരു സ്ത്രീയാണ്.
അങ്ങനെ ഒരുപാട് പുറത്തു പോവുകയോ പുറത്തേക്ക് ഇറങ്ങി പോവുകയോ ഒന്നും ചെയ്യാത്ത ഒരാൾ വന്നേക്കുന്നത് വലിയൊരു സോഷ്യൽ മീഡിയ ആയ വലിയൊരു യൂട്യൂബിലേക്കാണ്. കഴിഞ്ഞ കൊല്ലം ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അന്നത്തെ ആ അവസ്ഥയിലല്ല ഞാൻ ഇന്ന്. ഇന്ന് ഞാൻ ഇവിടെ വണ്ടി, ഞാൻ സ്വന്തം വണ്ടിയില് സ്വയം ഡ്രൈവ് ചെയ്താണ് എന്റെ മക്കളെ കൊണ്ട് വന്നത്. അപ്പോ ഞാൻ എന്റെ കണ്ണ് നിറഞ്ഞു പോയി, സത്യം പറയാം. ഇവിടെ നിങ്ങോട്ട് ടേൺ ചെയ്തപ്പോ എന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ഞാൻ താങ്ക്സ് പറയുന്നത് നമ്മുടെ റംഷാദ് സാറിനാണ്. എന്നും ഒരു മോട്ടിവേഷൻ അല്ലേ, എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും നമ്മളൊന്ന് ഡൗൺ ആയി പോവാൻ തോന്നിയ അതങ്ങനെ ആ മോട്ടിവേഷൻ കാരണം സത്യമായിട്ട് ഒന്നും ഇല്ലായിരുന്നു. വെറും ഒരു 5000 രൂപയുടെ ഫോണിക്കൂടെ എന്റെ മോണ്ടായിട്ടുണ്ട്. അന്ന് അതേ ഉള്ളൂ എന്റെ കയ്യിൽ. കഴിഞ്ഞ ഒരു കൊല്ലം, ഈ ഒരു കൊല്ലം കൊണ്ട് ഇത്രയും എനിക്ക് ഡെവലപ്ഡ് ആവാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ആയി സാറിനെ പറ്റി ഒരു സിനിമ ഇറങ്ങും. ഇന്ന് ഞാൻ ഇറങ്ങണം വേണമെങ്കിൽ മക്കളോട് പറയാം. കാരണം ഇതുപോലെ സ്ത്രീകളെ ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം അല്ലേ. ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നത്, ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിലാ, പൊതുവെ പറയുമ്പോൾ വളരെ ഡെവലപ്ഡ് ആണ് ആ കൾച്ചറൊക്കെ. പക്ഷെ അവിടെ ഒന്നും ഇത്രയും ഞാൻ കണ്ടിട്ടില്ല. സ്ത്രീകളോട് ഇത്രയും ഒരു ബഹുമാനവും എല്ലാരും വളർന്നു വരണം എന്നുള്ളൊരു ആഗ്രഹവും ഒക്കെ കാണിക്കുന്ന ഒരു സാറ് തീർച്ചയായും എല്ലാവർക്കും ഒരു മാതൃകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മ, താങ്ക് യു. നമ്മുടെ സമൂഹത്തില് ഒരു വീൽചെയർ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി ഉള്ളിൽ ഒതുങ്ങി ആ കുട്ടീനെ ഒന്നിനും പറ്റൂല എന്നുള്ളത് പൊതുവേ ധാരണയാണ്. അത് മാറ്റിയെടുക്കണം എന്നുള്ളത് എനിക്കത് മാറ്റിയെടുക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു. രാത്രി ഉറങ്ങാതെയൊക്കെ ഇരുന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ഒരു വർഷം കൊണ്ട് എനിക്ക് യൂട്യൂബ് പണി വാങ്ങിക്കാൻ പറ്റി. ഇത്രയും ഒരു അവസരം എനിക്ക് കിട്ടിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വീൽചെയറിൽ, ഞാനൊരു വീൽചെയറിലാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ ഈ വീൽചെയറിലുള്ള ആൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കാൻ തന്നെ വേണ്ടിട്ട് തന്നെയാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഇപ്രാവശ്യം മീറ്റപ്പിന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റുകൾ തന്നെയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അവരെയും ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് സർ ആ ഗസ്റ്റുകളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ സ്റ്റോറിയൊക്കെ അവരെന്നെ പറഞ്ഞ് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അക്ക അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾക്കും കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയൊന്ന് ഒത്തുകൂടാനായിട്ട് നമ്മുടെ ഇടയിൽ തന്നെ കുറച്ച് ആളുകൾ കോർഡിനേറ്റേഴ്സ് ആയിട്ട് ഭയങ്കര അധികമായിട്ട് നന്നായിട്ട് തന്നെ പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിതാ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കളർഫുള്ളായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോർഡിനേറ്റേഴ്സിനുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കലിസ്റ്റ, സെഹിറ, നൌഷാദാണ് കേട്ടോ. കോർഡിനേറ്റേഴ്സിന് മാത്രമല്ല ആങ്കേഴ്സിനെയും ഭയങ്കര വ്യത്യസ്തമാക്കിക്കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബിനാസ് ഡിസൈൻസ് ആണ്. ഒന്ന് ബീബി, പിന്നെ ഒന്ന് നമ്മുടെ നിശാന. Now to facilitate the gathering, may I invite pleasant and familiar face to all of us, Nishana. Backbone of She Creators. ഈ പ്രോഗ്രാമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന അയൺ ലേഡി നിഷ് ടിപ്സ്, ജോബ് ന്യൂസ് മലയാളം, സൂചിയും നൂലും, ഹെൽത്ത് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്നിങ്ങനെ 4 ചാനലുകളുടെ ഓണറും കുറഞ്ഞ കാലം കൊണ്ട് എല്ലാം മോണിറ്റൈസ് ആക്കി എടുത്ത ഹെൽത്ത്, കുക്കിംഗ്, സ്റ്റിച്ചിങ്, ജോബ് എന്നിങ്ങനെയുള്ള എല്ലാ മേഖലകളിലും തിളങ്ങി നിൽക്കുകയും ഷീ ക്രിയേറ്റേഴ്സിന്റെ എല്ലാമായ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന്റെ എല്ലാ കാര്യത്തിലും കൂടെ നിന്ന് എല്ലാ ടിപ്സും പറഞ്ഞുകൊടുത്ത് ചാനൽ മുന്നോട്ട് കൊണ്ടുപോവാൻ മോട്ടിവേഷൻ കൊടുക്കുന്ന സ്വന്തം ചാനലിനേക്കാൾ മറ്റുള്ളവരുടെ ചാനലുകൾക്ക് മുൻതൂക്കം കൊടുത്ത് ഷീ ക്രിയേറ്റേഴ്സിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന, ഞെട്ടിപ്പിക്കേണ്ട സാഹചര്യത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചും അല്ലാത്ത സമയത്ത് എല്ലാവരുമായും ചങ്ങാത്തം കൂടുന്ന മിസ്സിസ് നിഷാന അടുക്കൽ. എല്ലാവരോടും സന്തോഷമുണ്ട്. കാരണം ചെറിയൊരു സംശയമാണ് ഞങ്ങൾക്ക് വന്നിരുന്നത്. ഈ യൂട്യൂബിന്റെ ചെറിയ ചെറിയ സംശയങ്ങൾ വരുമ്പോ ആരോടാ ചോദിക്കാം. അന്നൊക്കെ യൂട്യൂബില് വലിയ ചാനലുകളൊന്നുമില്ല, കുറച്ചുണ്ട് യൂട്യൂബിന്റെ ടിപ്സ് ഒക്കെ പറയുന്നത്. ആ ഒരു സംശയത്തിൽ നിന്ന് ഷീ ക്രിയേറ്റേഴ്സ് എന്നൊരു ചാനൽ തന്നെ, അല്ല ഷീ ക്രിയേറ്റേഴ്സ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാകും, അതിൽ നിന്ന് ചാനൽ ഉണ്ടാകും, ഇപ്പൊ ഇൻസ്റ്റ ഉണ്ടാകും. അതിലുപരി ഈ കേരളത്തിലെ ലേഡീസ് മാത്രമുള്ള, കേരളത്തിലെ ഒരൊറ്റ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ ഷീ ക്രിയേറ്റേഴ്സ് എന്നാണ്. ബാക്കി അത്ര പോരാ പരിപാടി, കുറച്ചും കൂടി ഗ്രാൻഡ് ആവാൻ നമ്മൾ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ 100 പേര് രജിസ്റ്റർ ചെയ്തപ്പോൾ ഞങ്ങളെ കയ്യിൽ നിന്ന് പോരുന്ന് കേട്ട സംഭവം അത്. പക്ഷെ എന്നാലും അൽഹംദുലില്ലാഹ് ഇതിപ്പോഴും ഒരു പേടിയില്ലാതെ നടക്കുന്നുണ്ട്. കാരണം എന്താണോ, നമ്മള് കാണാൻ നമ്മളെ കുടുംബത്തിലുള്ളവരുടെ വരുന്നത്, പിന്നെ എന്തിനാ നമ്മളൊക്കെ പേടിച്ചത്. ഈ ഒരു
പ്രോഗ്രാം ഇത്രയും ഗ്രാൻഡ് ആയിട്ട് നമുക്ക് നടത്തി തന്നിട്ടുള്ളത് ഇവരാണ്. സ്പോൺസർഡ് ബൈ SPC പ്രാണ റെഡ്റോസ് കൺവെൻഷൻ സെന്റർ പുത്തനത്താണി. കോ സ്പോൺസർഡ് ബൈ ഡിയാൻ സിയറിംഗ് എയ്ഡ് സെന്റർ തിരൂർ ഹോട്ടൽ പാർക്ക് പുത്തനത്താണി. ഹോണസ് കാറ്ററിംഗ് സർവീസ് ഫിഗ്ബേക്സ് പുത്തനത്താണി. ബ്യൂട്ടി സെൽസ് പുത്തനത്താണി. ബീനാസ് പട്ടാമ്പി. കലിസ്റ്റ പുലാമന്തൂൾ. കനക ടെക്സ്റ്റൈൽസ് പുത്തനത്താണി. പ്രൊവിഡ ലൈഫ് കെ കാലിക്കറ്റ്. റോബിൻസ് ഫോട്ടോഗ്രാഫി. ആമിസ് മേക്ക് ഓവർ. നഫുഹെന്ന പട്ടാമ്പി. SS പ്രൊഡക്ട്സ് കണ്ണൂർ ആൻഡ് ഉഷാര. ഗ്രൂപ്പിലെ സീനിയർ ആയിട്ടുള്ള ഇത്താദാസൻ വളരെ ആക്റ്റീവും ഒരുപാട് പേരുമായിട്ട് കോണ്ടാക്ട്സും അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന രണ്ട് പേരാണ് നമ്മുടെ ഷെർഫത്ത ആൻഡ് തസ്രിയത്ത. ഈ ഒരു പ്രായത്തിലും ടെക്നോളജിയെ വേണ്ടതുപോലെ യൂട്ടിലൈസ് ചെയ്ത് ചെറു പ്രായക്കാരെ പോലും തോൽപ്പിച്ച രണ്ടുപേർ അവരാണ് ഇന്ന് നമ്മുടെ രംഷാ സാറിന്റെ മൊമെന്റ് ഓഫ് കൊടുക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടായിരുന്നു. സർപ്രൈസ് ഗിഫ്റ്റുകളും ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും എല്ലാവർക്കും. നമസ്കാരം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. നിങ്ങൾ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നത് മലയാളത്തിൽ പറയാം. ഞാൻ ഇന്ന് രാവിലെ ഇതെന്നാ ചെയ്യണ്ടേ? ഒന്നും വരുന്നില്ല, ഒന്നും വരുന്നില്ല. വീടുന്നില്ലെങ്കിലെങ്കിലും ഇങ്ങ് എത്തണ്ടേ? കണ്ണൂർ നിറങ്ങാൻ വരണോ? അതാങ്കിലോ എന്റെ മാപ്പിള്ള നാല് മുന്നുള്ള വണ്ടിയിൽ ഞാൻ പറഞ്ഞു അവും നാല് കാറുകളിക്കാരുള്ള വണ്ടിയിലാണ് നമ്മൾ വന്നത്. അങ്ങനെ വന്ന് 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 വണ്ടിയില് വള്ളമൊന്നും ഇല്ല. പകുതിക്ക് നിർത്തി വള്ളവും വാങ്ങി കൂട്ടാനും കൂട്ടി തിന്നുകയും ചെയ്ത് അങ്ങനെ ഇങ്ങനെ ചുറ്റി 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 ചുറ്റിട്ട് അലാക്കി ഈ ഒരു സാധനയില്ലേ കയ്യോട് തോണ്ടുന്ന സാധനം അതിൻ്റെ ഉള്ളിൽ ഓട് വെറുതെ പറയുന്നു ഈടല്ല ചുറ്റി വലത്തോട്ട് ഇടത്തോട്ട് മുന്നോട്ട് തെന്നോട്ട് അങ്ങനെ ഒരാണ് ചോദിച്ച് ഈ ഒരു ഇല്ല സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് നമ്മളെത്തി. നന്ദി. ഇനി അടുത്തത് ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള മൊമെൻറ്റോ വിതരണം ചെയ്യാന്ന് കേട്ടോ. അപ്പം എല്ലാവരും മൊമെൻറ്റോ വാങ്ങാനായിട്ട് ഇങ്ങനെ പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു ഗിഫ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉഷാര എന്ന് പറഞ്ഞ മൊബൈൽ ആക്സസറീസ് കുറച്ച് അവർ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നറുക്കിട്ടിട്ട് എടുക്കണം. നമ്മുടെ ഭാഗ്യം പോലെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് ഗിഫ്റ്റുകളും അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷഹദിയത്താന്റെ അനിയത്തിക്കുട്ടി ബ്ലോഗിലൂടെ ജനപ്രിയയായി ഇപ്പോൾ സ്കിറ്റിലൂടെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന നെക്സ് വിഷൻ. സ്വന്തമായി ഒരു സ്റ്റാർ ആവണം എന്ന ചിന്തയിൽ നിന്ന് ഇപ്പോ ഒരു സ്റ്റാർ ആയി തിളങ്ങുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട തന്തൂർ മമ്മി. ആര് എന്ത് ചോദിച്ചാലും കഴിയില്ല എന്ന് പറയാതെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തു കൊടുക്കുന്ന പ്രകൃതം ഇപ്പോ മൊയ്റ കോട്ടിക്കിൽ എത്തി നിൽക്കുന്നു. സെക്കീർക്കയുടെയും ഷെഫ് മോന്റെയും ഫുൾ സപ്പോർട്ടോട് കൂടി ചാനൽ നല്ല രീതിയിൽ സ്കിറ്റുകളോട് കൂടി കൊണ്ടുവന്ന് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച മിസ്സിസ് ഷഹദിയ സക്കീർ. വ്യത്യസ്തമായ ബ്ലോഗിലൂടെയും സ്കിറ്റിലൂടെയും പ്രേക്ഷക ലക്ഷങ്ങളെ കയ്യിലെടുത്ത ഷാസ്ത്രോർക്കോ ബൈ ഷാദിയ സക്കീറിന്റെ അനീത്തിയായ ഇവർ സ്കിറ്റിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഡ്രസ്സുകളിൽ വളരെ എല്ലാവിധ വ്യത്യസ്ത ഡിസൈനുകളും കൊണ്ടുവരുന്ന അമേ സ്മാർട്ട് ഡിസൈൻ. മൊമെൻറ്റോസൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് ഫോട്ടോ സെക്ഷനാണ്. അപ്പോൾ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അനുസരിച്ചിട്ട് ഓരോ ടീമും ഇങ്ങനെ ഫോട്ടോസിന് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2021 ആണ് ഈ ഗ്രൂപ്പ്. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ളത് കേട്ടോ.
അപ്പൊ അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് അതിന് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ ഫുഡിൻ്റെ സെക്ഷന് അപ്പൊ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ബിരിയാണിയും മന്തി ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മള് ഗ്രൂപ്പിലുള്ള ഓരോരുത്തരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവിധ സ്നാക്സും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ട് അവരവരുടെ സ്പെഷ്യല് നമ്മൾ വീട്ടിലുണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള സ്നാക്സ് കേട്ടോ. അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, നാടൻ ഐറ്റംസ്. അപ്പം അങ്ങനെ സ്നാക്സും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇവിടെ വെച്ചിട്ട് നമ്മൾ കുറേ ആൾക്കാരെ കണ്ട് പരിചയപ്പെട്ട് സംസാരിക്കാനും ഒക്കെ പറ്റി. അതിനെല്ലാം ഒരുക്കി തന്നിട്ടുള്ള നമ്മുടെ റംഷാദ് സാറിനും നിഷാനക്കും പിന്നെ കോർഡിനേറ്റേഴ്സും ടീംസിന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ മലപ്പുറം താത്താനെ കണ്ടിട്ടുണ്ടായിരുന്നു, ലൈലാത്ത കേട്ടോ. അങ്ങനെ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന യൂട്യൂബേഴ്സിനെ ഒരുപാട് ആളുകളെ കാണാൻ പറ്റി. പിന്നെ താഴെ കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു, നമ്മുടെ പ്രാണ, ഇൻസൈറ്റ്, SS, പിന്നെ അങ്ങനെ അവരുടെയൊക്കെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. ബ്യൂട്ടി സിൽക്ക് ഉണ്ട്, അവരുടെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഇവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ഇത്രയും ഗംഭീരമായിട്ട് നമ്മളെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് സ്പോൺസർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ SS-ൻ്റെയൊക്കെ ബ്രോസ്റ്റഡും പിന്നെ മൂണി ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതൊക്കെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് എല്ലാവരുടെയും കൂടെ ഒക്കെ നിന്നിട്ട് സെൽഫി എടുക്കലും ഫോട്ടോ സെക്ഷനായിട്ടോ എല്ലാവരും നമ്മളെ ഫേമസ് യൂട്യൂബേഴ്സിൻ്റെ കൂടെ നിന്നൊക്കെ അവരോട് പരിചയപ്പെടാനും അവരെല്ലാവരെയും പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു, മ്യൂസിക്കൽ ചെയർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു 13 പേര് ഞങ്ങൾ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് സാറിനും സാറിൻ്റെ വൈഫിനും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഗിഫ്റ്റ് ഞങ്ങൾ മാത്രമല്ല കുറേ ആളുകൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് തസ്രീത്ത് കേട്ടോ. തസ്രീത്തൊക്കെ ശരിക്കും നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഈ ഒരു പ്രായത്തിലും എന്താ നമ്മൾ വീട്ടിൽ ഒതുങ്ങി കൂടി കൈയല്ല, നമുക്ക് ഇനിയും കുറച്ചും കൂടെ എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തെളിയിച്ചു തരികയാണ് ഓരോരോ കാര്യങ്ങളിലൂടെയും തസ്രീത്തയും ഷർഫത്തയും ഒക്കെ കേട്ടോ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ നേരത്തെ സ്റ്റേജിലേക്ക് വിളിച്ച് മൊമെൻ്റോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ട് നമ്മളെ ഗ്രൂപ്പിൽ. അപ്പോൾ സാറും സാറിൻ്റെ വൈഫും ആണ് കേട്ടോ, അവരാണ് കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. സാറിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, അപ്പോൾ അവരൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂണിയുടെ ഫിഷ് മട്ടൻ ബിരിയാണിയും പിന്നെ SS-ൻ്റെ ബ്രോസ്റ്റഡ് മസാലയും മജ്ബൂസ് റൈസിൻ്റെ മസാല ഉണ്ടായിരുന്നു. പിന്നെ ഓർഗാനിക് ഹെന്ന, നെഫു ഹെന്ന, പിന്നെ ഉഷാരയുടെ ഒരു ഹെഡ്സെറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ഈ ഒരു കപ്പ് തന്നിട്ടുള്ളത് ധ്യാൻസ് ഹിയറിംഗ് എയ്ഡ് സെൻറ്റർ തിരൂർ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ്. പിന്നെ സാറിന് സാറിൻ്റെ ഒരു ഫാമിലി ഫോട്ടോ ഫ്രെയിമും പിന്നെ കുറച്ച് വാളറ്റും കീ ചെയിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ വിശേഷം. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തായാലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.